ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ, 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകളുണ്ട്, ഞാൻ അവിടേക്ക് വെക്കുകയാണ്. 30 മുകളിൽ ഇത്രയും കാലം നമ്മൾ ജീവിച്ചില്ല സുഹൃങ്ങളെ, ഉണ്ട്. ഒരേ ഒരു കാര്യം, നമ്മുടെ ഇത്രയും കാലം 45 കൊല്ലം 50 ഒക്കെ ഉണ്ട്, 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ ആലോചിക്കാനാണ് ഞാൻ ഇടക്കാട് പറയുന്നത്. സ്വതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ നമ്മുടെ പരലോകം, വ്യക്തിപരമായിട്ട് പറയണം, നമ്മുടെ പരലോകം, നമ്മുടെ സ്വർഗം, നമ്മുടെ നരകമോചനം, നമ്മുടെ ഖബർ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ ഒരു ദിവസം നമ്മൾ കരഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഖുർആൻ ക്ലാസ് കേട്ട് കരഞ്ഞതല്ല, ഖുർആൻ ക്ലാസ് കേട്ട് കരഞ്ഞതും അതേ സ്ത്രീ കാണ സീരിയൽ കണ്ടിട്ടും കരയണം, അത് വേറെ കരച്ചിലാണ്, അത് വേറെയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ട് കരയുന്നവർ കറുത്ത മുത്ത് കണ്ടിട്ടും കരയുന്നു, അത് വേറെ, അത് വൈകാരികമായ കരച്ചിലാണ്, അതല്ല. പിന്നെയോ പടച്ചോനെ, നാളെയല്ല മറ്റന്നാള് ഞാൻ മരിച്ചു, എന്റെ മക്കള് എന്റെ കാല് പിടിച്ചു കെട്ടും, എനിക്കറിയാം, കണ്ണു മൂടും അവര്, ഉറപ്പാണ്, എന്നവര് കൊണ്ടുപോകും, അതുവരെ എന്റെ കൂടെ എന്റെ രാഷ്ട്രീയത്തിന് പിന്നിൽ നിന്ന ആൾക്കാർക്ക് എന്റെ മയ്യത്ത് സംസ്കരിക്കാനും പോലും അറിയാത്ത ആൾക്കാരുണ്ടാവയില്, മണ്ണിലേക്ക് എടുത്ത് വെച്ച് തിരിച്ചു വന്നിട്ട് മലക്കാള് വന്നെന്നോട് ചോദിക്കുമ്പോ മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ എന്താ പടച്ചോനെ ഞാൻ പറയാ, അല്ലാഹുവേ, ബോധം വെച്ച അന്ന് മുതൽ ഇതുവരെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 1 ദിവസം 100 തവണയെങ്കിലും പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഞാൻ എന്റെ ജീവിതത്തിൽ, സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞില്ലേ, ഐനാനി, 2 കണ്ണുകൾ, ലാ തമസ്സുന്നാർ, ആ 2 കണ്ണുകൾ നരകം സ്പർശിക്കൂല, അതിലൊന്നെന്താണ്, ഐനുൻ, ഒരു കണ്ണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അവനവന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ കണ്ണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വരെ ആത്മാർത്ഥമായിട്ടാണ് റമദാനിലെങ്കിലും അവനവന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് ഖബറിനെ കുറിച്ച് ഇത്രയും കാലത്തിനിടയിൽ ഒരു ദിവസം കരഞ്ഞിട്ടുണ്ടോ? എന്തേ കാരണം? നമുക്ക് കരയാൻ കഴിയാത്തോണ്ട അല്ല, അല്ല സഹോദരങ്ങളെ, നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എപ്പൊന്നറിയോ? നമ്മുടെ കുട്ടിക്ക് ചെറിയൊരു പനി വന്നു, ഡോക്ടർ അടുക്കലേക്ക് കൊണ്ടുപോയി, ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് വരാൻ, മഞ്ഞപ്പിത്താണ്, ലങ്സിന് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ നമ്മളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യനൊന്ന് പറഞ്ഞേക്കിൻ, ബാപ്പാര് നമ്മളോടാട്ടോ, ഭാര്യനൊന്ന് മാറ്റി നിർത്തി. നമ്മൾ പറഞ്ഞു വിഷമിക്കരുത്, ക്രിട്ടിക്കലാണ്, 90% പരാജയപ്പെടും, 10% ഉള്ളൂ, ആ 10% പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളിൻ, പാപ്പാരെ എന്തായിരിക്കണം മാനസികാവസ്ഥകൾ പറയൻ. ഞാനൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, ICയുടെ മുന്നിൽ അത് പറഞ്ഞു, ഡോക്ടർ വാദനടച്ചു. ലോകത്താര് കാണാനുണ്ടെങ്കിലും ഐസിയുടെ മുന്നിൽ ഞാൻ അറിയാതെ മുട്ടുകുത്തിയിരിക്കും, കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരും. ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ, എന്റെ കുട്ടിനെ ഈ കൊണ്ടോല്ലേ, ജീവിതത്തിൽ എന്റെ ചൂണ്ട് വരല് പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുള്ളവന് അവന് തന്നിട്ടുള്ള ഉമ്മ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല പടച്ചോനെ. ബാപ്പാ നില്ല വിളി എന്റെ കർണപടങ്ങളിൽ വരുന്നുണ്ട് പടച്ചോനെ. എന്റെ കുട്ടിനെ നാഥാ നീ കൊണ്ടോല്ലേ, നമ്മുടെ കണ്ണിന്ന് കണ്ണീര് വരും, ആത്മാർത്ഥമായി നമ്മുടെ മനസ്സ് നല്ലാനോട് തേടും, പടച്ചോൻ എന്റെ കുട്ടിനെ കൊണ്ടുപോകല്ലേ. രക്ഷിതാക്കളെ, വാപ്പമാരെ, നമ്മൾ ഒന്നുകൂടി ചോദിക്കാൻ, നമ്മൾ നമ്മുടെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, ഡോക്ടർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യയുടെ പൊക്കിൾ കൊടി കുട്ടിയുടെ കഴുത്തിലൂടെ ചുറ്റിയിട്ടുണ്ട്, രണ്ടിലൊരാളെ രക്ഷപ്പെടുള്ളൂ. എന്താ വാപ്പാരെ നമ്മുടെ മാനസികാവസ്ഥ? നിങ്ങൾ പറയും എന്താ മാനസികാവസ്ഥ? അവിടെ നിന്ന് നമ്മൾ പോകും, പോകുന്നതിനിടെ എങ്ങാനും ദുഹർ ബാങ്കേട്ടാൽ ഹോസ്പിറ്റലിലെ പള്ളിക്ക് നമ്മൾ പോകും, എന്നിട്ട് സുജൂദ് കടന്നിട്ട്, സുന്നത്തിൽ സുജൂദ് കടന്ന് നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ ഭാര്യയെ നീ കൊണ്ടുപോകല്ല പടച്ചോനെ, എന്റെ കുട്ടിനെ നീ കൊണ്ടുപോകല്ല പടച്ചോനെ, രണ്ടു പേരെനിക്ക് വേണം പടച്ചോനെ, കൈവിടല്ല നാഥ. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു തുളുപ്പും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ വിങ്ങലുണ്ടാകും, ആത്മാർത്ഥമായി നമ്മൾ അല്ലാഹുവിനോട് തേടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ, ഒരു ദിവസം ഉമ്മമാരെ നിങ്ങളുടെ ഗൾഫിലുള്ള ഭർത്താവ് വിളിക്കാൻ, നോക്കൂ ഇതാ ഗൾഫിൽ സാമ്പത്തികമായി പ്രതിസന്ധിയായി, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്ന തോന്നുന്നത്, നീ ഒന്ന് പ്രാർത്ഥിക്കണം, അതുവരെ 8 മണിക്ക് പോലും ഇശ നമസ്കരിക്കാതെ സീരിയല് കാണുന്ന ആ സഹോദരി അന്ന് രാത്രി 1 മണിക്ക് എഴുന്നേൽക്കും, പടച്ചതമ്പുരാന്റെ മുന്നിൽ സുജൂദ് കിടന്നിട്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ ഇക്കാക്കാന്റെ ജോലി കളയല്ലേ, കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടത് ഇതാണ്. എന്തെന്നറിയോ? എന്റെ കുട്ടിക്ക് വേണ്ടി കരഞ്ഞ ഞാൻ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞ ഞാൻ, എന്റെ ഭർത്താവിന് വേണ്ടി കരഞ്ഞ ഞാൻ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്റെ ഖബറും എന്റെ
പരലോകവും എന്റെ നരകശിക്ഷയും എന്റെ കരച്ചിലായി വരാത്തത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. അതാണ് പിശാച് നമ്മളെ വഴിതെറ്റിച്ചതിന്റെ ഒന്നാമത്തെ അടയാളം. അതെന്താണ് എന്നറിയുമോ? എന്റെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിനേക്കാളും എനിക്ക് വിഷമകരമായി ഖബറിലെ ശിക്ഷ എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നു വരെ തോന്നിയിട്ടില്ല. എന്റെ ഭാര്യ എന്നെ വേർപെടുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികമായ വിഷമത്തെക്കാൾ വലുതാണ്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് പടച്ചതമ്പുരാൻ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളുമായി നരകത്തിന്റെ തീജ്വാലകളിൽ കടന്നെറിയുന്ന ആ സമയം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വേദനയായി മാറിയില്ല. പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ ആഹ്ലാദം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം നമ്മുടെ പരലോകമാകണം. അതിന് താഴെയാണ് ദുനിയാവിന്റെ ബാക്കി കാര്യങ്ങൾ വരേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിന്റെ കാര്യം നന്നാക്കിക്കോളൂ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിന്റെ വിഷയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് എന്റെ സഹോദരിമാരോട് ചോദിക്കാൻ, ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഹ്ലാദങ്ങളും പലപ്പോഴും ദുനിയാവായി മാത്രം മാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതാണ് പരലോകത്തിന്റെ വിഷയവുമായി ചേർക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർ, ഉമ്മമാരെ, നിങ്ങൾക്കൊരു ദിവസം രണ്ട് കല്യാണം ഉണ്ടായി എന്ന് വെക്കുക. രണ്ട് കല്യാണം, രാവിലെയും ഉച്ചക്കുമായി രണ്ട് കല്യാണം. രണ്ടിനും നിങ്ങൾ പോകണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു. തലേന്ന് വരെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായി. ഇക്കാക്കാനോടും പറഞ്ഞു, ഇൻഷാല്ലാ നമുക്ക് കല്യാണത്തിന് പോകണം എന്ന് നമ്മൾ നീയത്തും വെച്ചു. അന്നൊന്നാമത്തെ കല്യാണത്തിന് പോയി, ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് രണ്ടാമതൊരു കല്യാണത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്. എന്തായിരിക്കും അന്ന് വീട്ടിലുണ്ടാകുക? സ്വാഭാവികമായി എന്റെ അനുഭവം വെച്ച് എല്ലാവരുടെയും അന്ന് സഹോദരിമാർക്ക് സങ്കടം കേൾക്കാണ്ട് പറയും, പടച്ചവനെ രണ്ടാമത്തിനോട് അത്രയും വിളിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ, ആകെ സങ്കടായി, എന്തേ പടച്ചോൻ അങ്ങനെ ആയത്. എന്റെ ഉമ്മമാരോട് ചോദിക്കാനുള്ള, ഉമ്മമാരെ നമുക്കൊരു വർഷത്തിൽ എത്ര കല്യാണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്? ഒരു മാസത്തിൽ മിനിമം രണ്ടോ മൂന്നോ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരു ദിവസത്തെ ഒരു കല്യാണത്തിൽ നമ്മൾ പോയി, രണ്ടാമത്തെ കല്യാണത്തിൽ നമ്മൾ പോകാഞ്ഞിട്ട് നമുക്ക് സങ്കടം അല്ലേ? ഒരു കല്യാണം അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തും അവിടുന്ന് അത് കഴിഞ്ഞിട്ട് 15 കിലോമീറ്റർ അപ്പുറത്തേക്കും പോകാത്തതിൽ സങ്കടം. ആ സങ്കടപ്പെടുന്ന മനസ്സിനോട് ചോദിക്കുക, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുനിന്ന് 100 മീറ്റർ അപ്പുറത്തുനിന്ന് ലേണിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്, ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഫാത്തിഹന്റെ അർത്ഥം. ഖബറിൽ ചോദ്യമാണ്, മാ ഇമാമുക്കാം അൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ മിനിമം എന്റെ ജീവിതത്തിൽ ഞാൻ ഓതുന്ന മിനിമം സൂറത്തുകളെങ്കിലും അർത്ഥം എനിക്കറിയണം. പ്രവാചകൻ പറഞ്ഞില്ലേ, രണ്ട് അധ്യായങ്ങൾ സ്ത്രീകളോട് ചോദിക്കുറപ്പാ പരലോകത്ത്, വായിച്ചിട്ടുണ്ടോന്നെങ്കിലും, വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആശയമെങ്കിലും, ഒന്ന് സൂറത്തുൻ നിസാ, രണ്ട് സൂറത്തുന്നൂർ. ഇത് വീടിന്റെ 200 മീറ്റർ അപ്പുറത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലായി, 6 കൊല്ലായി, 6 കൊല്ലായിട്ടും പോകാത്തതിൽ ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ വിഷമല്ല എങ്കിൽ അറിയണം. സൽക്കാരത്തിന് പോകാത്തതിൽ വിഷമിക്കുന്ന മനസ്സ്, കല്യാണത്തിന് പോകാത്തതിൽ വിഷമിക്കുന്ന മനസ്സ്, ലേണിംഗ് ക്ലാസ്സിന് പോകാത്തതിൽ വിഷമമില്ല എങ്കിൽ നമ്മുടെ ഈമാൻ രണ്ടാമതായി നമ്മൾ പുതുക്കേണ്ടതാണ്. വെറുതെ പറയല്ല സോങ്ങളെ, ഞാൻ എന്നോടെന്ന പോലെ പറയാൻ, എന്റെ വിശ്വാസികളെ, എന്റെ ഉപ്പമാരെ, നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടെന്ന് വെക്കുക. നമ്മളോട് കുട്ടി പറഞ്ഞു, വാപ്പ 12 മണിക്കായിരിക്കട്ടെ പ്രോഗ്രാം, വാപ്പച്ച് കാണാൻ വരണട്ടോ, ഇൻഷാല്ലാ വരെ മോളെ എന്ന് പറഞ്ഞു. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. നമ്മൾ ഇങ്ങനെ എത്തി നേരെ കുട്ടിയുടെ പരിപാടി കാണാൻ വേണ്ടി നിൽക്കുമ്പോ കുട്ടി അവസാനത്തെ പാട്ട് പാടിയിട്ട് കർട്ടൻ ഇങ്ങനെ താഴെയാൻ, എന്തായിരിക്കും പാരെ നമ്മുടെ മനസ്സിലുണ്ടാകുക? വിഷമുണ്ടായി. പടച്ചോനെ, ഞാൻ വന്നപ്പോഴേക്കും കുട്ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞല്ലോ. നമ്മളന്ന് രാത്രി കുട്ടിന്റെ അടുത്ത് പോകും, മോളെ വാപ്പ വരാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല, വല്ലാത്ത സങ്കടായി. ഉപ്പമാരെ ഉമ്മമാരെ, നമ്മളറിയ എത്ര ജുമാക്ക് ഖത്തീ മിമ്പർമ കയറിയിട്ട് താഴേക്ക് നമ്മൾ വരികയാൻ, ഖത്തീ മിമ്പറിൽ കയറിയാൽ ജുമാക്ക് വന്ന ആളുകളുടെ പ്രതിഫലം പൂർത്തിയായി കഴിഞ്ഞു. പിന്നീട് വരുന്ന ആളുകൾ ഒരു വേള പടച്ചു തമ്പുരാന്റെ ജുമാ കിട്ടും, പക്ഷേ ജുമായുടെ കൂലി പരിപൂർണമായി കിട്ടുമോന്നറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടമായി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്.